നമസ്കാരം എല്ലാവർക്കും എ കെ മീഡിയയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഓണക്കാലത്തിനോടനുബന്ധിച്ച് ഏറ്റവും പുതിയ ആനുകൂല്യമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അറുപത് വയസ്സിന് മുകളിൽ പ്രായം വരുന്ന ആളുകൾക്ക് ആയിരം രൂപയുടെ ധനസഹായമാണ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഓണത്തോടനുബന്ധിച്ചാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം അറുപത് വയസ്സ് കഴിഞ്ഞ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ആയിരം രൂപയുടെ ധനസഹായം ഇതുപോലെ ലഭിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമാണ് ആയിരം രൂപ വിതരണം ചെയ്യുന്നതിനു വേണ്ടി എടുത്തിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തുള്ള അരലക്ഷത്തിനു മുകളിൽ വരുന്ന കുടുംബങ്ങൾക്കാണ് ഇതിന്റെ അനുകൂലം ലഭിക്കാനായിട്ട് പോകുന്നത് കഴിഞ്ഞ വർഷം ഓണക്കൊടിയായാണ് ഇത് ലഭിച്ചിരുന്നത് കോവിഡിന്റെ പശ്ചാത്തലത്തിലാണ് ഇത് തുകയെ മാറ്റുന്നതിനുള്ള സാഹചര്യം ഉണ്ടായത് സാമൂഹിക അകലം കോവിഡ് പ്രോട്ടോകോൾ ലംഘനം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഗുണഭോക്താക്കൾക്ക് ആവശ്യമുള്ളത് വാങ്ങുന്നതിന് വേണ്ടി ആയിരം രൂപ ധനസഹായമായിട്ട് നൽകുന്നത് അടുത്ത പ്രധാനപ്പെട്ട അറിയിപ്പാണ് സംസ്ഥാനത്തുള്ള എല്ലാ ഭക്ഷ്യ പൊതുവിതരണ സംരംഭങ്ങളും ഇന്നും നാളെയും തുറന്നു പ്രവർത്തിക്കാൻ അനുമതി ലഭ്യമായിരിക്കുന്നു ഓണത്തിനോടനുബന്ധിച്ച് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിരുന്ന സൗജന്യ ഭക്ഷ്യ കിറ്റ് ഏകദേശം അൻപത് ലക്ഷം ആളുകൾക്കാണ് വാങ്ങിയിട്ടുള്ളത് ഓണത്തിന് കിറ്റ് വിതരണം പൂർത്തിയാക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് ഇനങ്ങൾ ഉൾപ്പെടുന്ന സൗജന്യ കിറ്റാണ് ഈ രീതിയിൽ എത്തിച്ചേരുന്നത് റേഷൻ കാർഡുകളുടെ നിറത്തിന്റെ ടിസ്ഥാനമില്ലാതെ തന്നെ ഇപ്പോൾ എല്ലാവർക്കും ഒരുപോലെ കിറ്റുകളുടെ ലഭ്യത അനുസരിച്ച് റേഷൻ കടകളിൽ നിന്നും വാങ്ങാൻ സാധിക്കും ഉത്രണം നാൾ വരെ സൗജന്യ കിറ്റുകൾ റേഷൻ കടകളിൽ നിന്നും വാങ്ങാൻ സാധിക്കും എന്നാൽ ചില ഉൽപ്പന്നങ്ങളുടെ ലഭ്യത കുറവ് മൂലമാണ് കിറ്റുകളെ താമസിക്കുന്നതെന്ന് സപ്ലൈക്കോ അറിയിച്ചു പതിനാറാം തീയതിക്ക് മുൻപ് തന്നെ എല്ലാ കിറ്റുകളും വിതരണം ചെയ്യണമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത് ഇത് സാധിച്ചില്ലെങ്കിലും ഓണത്തിന് മുൻപ് തന്നെ കിറ്റുകൾ വിതരണം പൂർത്തിയാക്കുവാൻ ആണ് ഇപ്പോൾ തീരുമാനിക്കുന്നത് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം